കേരളമടക്കം അഞ്ച് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇത്തവണ കടുത്ത പോരാട്ടം നടക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എല്ലാ മുന്നണികളും അത്രയും ശക്തമായി തന്നെയാണ് പ്രചാരണം നടത്തി വരുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ബി ജെ പി അത്ര പെട്ടെന്നൊന്നും തന്നെ പച്ച പിടിക്കില്ല എന്നത് ഉറപ്പു തന്നെയാണ് കഴിഞ്ഞ തവണയും ആകെ നേടാനായത് ഒരു സീറ്റ് മാത്രമാണ് എന്നാൽ ഇത്തവണ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റു മുന്നണികളെല്ലാം ബി ജെ പി ഇത്തവണ കൂടുതൽ നില ഉറപ്പിക്കും എന്ന് തന്നെയാണ് അവരുടെ അവകാശവാദം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കൂടുതൽ കേന്ദ്ര സായുധ സേനയെ വിന്യസിപ്പിക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യം ആവശ്യം ഈ അറിയിച്ച് ംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസുകൾക്ക് തൃണമൂൽ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി ആസൂത്രണം ചെയ്തെന്നും തൃണമൂൽ ആരോപിക്കുന്നു ബി ജെ പിയുടെ നന്ദിഗ്രാമിലെ സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിക്കെതിരെയും കത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സുവേന്ദു അധികാരിയും പുറത്തു നിന്നുള്ള ക്രിമിനലുകളെ ആയുധവുമായി മണ്ഡലത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നും തൃണമൂൽ കത്തിൽ ചൂണ്ടിക്കാട്ടിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൃണമൂൽ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ സ്ഫോടനം നടന്നിരുന്നു ബംഗൂര ജില്ലയിലെ ജോയിപൂരിലെ ഓഫീസിലാണ് സ്ഫോടനം നടന്നത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തിൽ പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് എന്നാണ് ബി ജെ ആരോപിക്കുന്നത് പ്രവർത്തകർ ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് എന്നാൽ സ്ഫോടനത്തിന് ഉത്തരവാദികൾ ഇടത്ത് കോൺഗ്രസ് സഖ്യമാണ് എന്നാണ് തൃണമൂൽ ഇത്തവണ മമതാ ബാനർജി വീഴ്ത്തി ബംഗാളിൽ അധികാരം പിടിച്ചടക്കും എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് എന്നാൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ബിജെ ആർക്കൊപ്പം എന്നത് സുനിശ്ചിതമാണ്